ക്രൂരമായ ശ്രമമാണ്. അല്ല അത് ബ്രാൻഡ് ചെയ്തതല്ല. സി ഞാൻ അങ്ങനെ ഒരു കള്ളിയിലുള്ള വ്യക്തിയാണ്. എന്നെ പലപ്പോഴും ആൾക്കാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ ഇരുത്താറുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് പറയും അങ്ങനെ കൊടുക്കരുത്, ഞാനൊരു നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനല്ല. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റാണ് ഞാൻ. പരിചയപ്പെടുത്തലുകളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചിതനായ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തെ കണ്ടാൽ തന്നെ പേര് പോലും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലൊക്കെ വിഷയാധിഷ്ഠിതമായി ഉള്ള വിഷയങ്ങളിൽ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു നിരീക്ഷകൻ. പ്രൊഫൈലിൽ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ബാലനടൻ എന്നതൊക്കെ മുതൽ ഇങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. രാഹുലിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടത്. രാഹുൽ, സ്വാഗതം. രാഹുൽ, ആദ്യം ഒരുപാട് അഭിമുഖങ്ങൾക്ക് ഇരുന്നിട്ടുണ്ട് രാഹുൽ, ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും രാഹുലിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് അത് വിഷയാധിഷ്ഠിതമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിലുപരി പലപ്പോഴും ചിലരെങ്കിലും സംശയം ചോദിക്കാറുണ്ട്, ചില സമയങ്ങളിൽ രാഹുൽ ഒരു ബി ജെ പി അനുഭാവിയാണോ, ഒരു സംഘപരിവാർ പാളയത്തിലേക്ക് നീങ്ങുന്ന ഒരു ആളാണോ, അവരോട് അനുഭാവമുള്ള ആളാണോ? ചില സമയങ്ങളിൽ ഇനി ഇദ്ദേഹം മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകളുടെ അടുപ്പക്കാരനാണോ? പ്രത്യേകിച്ച് ഹാദിയ കേസിലൊക്കെയുള്ള ഇടപെടലുകൾ, അതിനുശേഷം ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാടുകൾ, അതൊക്കെയുണ്ട്. അത്തരത്തിൽ ആരാണ് രാഹുൽ ഈശ്വർ എന്ന് ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാവും ചിലരെങ്കിലും. ചിലർക്കെങ്കിലും ഒരു അവ്യക്തത ഉണ്ടാവും. നിലപാടുകൾ വിഷയാധിഷ്ഠിതമാണ് എന്ന് പറയുമ്പോഴും ആരാണ് രാഹുൽ ഈശ്വർ എന്ന ചോദ്യത്തിന് എന്തായിരിക്കും രാഹുലിൻ്റെ മതം? നിലപാടുകൾ വിഷയാധിഷ്ഠിതമാണെന്ന് ബ്രോഡ്ലി പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ കറക്റ്റായ നിലപാട് ആ വിഷയത്തിൽ, ഞാനൊരു ഗാന്ധിയൻ പാത പിന്തുടരുന്ന മഹാത്മാഗാന്ധിയുടെ ചിന്താധാരകളുമായിട്ട് ഈ രാജ്യവും ലോകവും മുമ്പോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. മഹാത്മാഗാന്ധിയുടെ ചിന്താധാര എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു സെൻട്രിസ്റ്റ്, അതിൽ ചിലപ്പോൾ സെൻറ്റർ ലെഫ്റ്റായ എക്കണോമിക്സ് ഉണ്ടാകാം, സെൻറ്റർ റൈറ്റ് എന്ന് വിളിക്കുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തിന് കൂടെ നിൽക്കുന്നുണ്ടാകാം. ആ രീതിയിൽ എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യണം. ഒരുപക്ഷേ മുമ്പ് അങ്ങ് പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത്, മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രമുഖ ശിഷ്യനായ ശ്രീ ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി, ശക്തമായിട്ട് എതിർത്തിട്ടും മഹാത്മാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിലേക്കും അന്ന് ആർ എസ് എസിൻ്റെ വേദികളിലേക്കുമൊക്കെ പോയിരുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ കാരണം, സി നമ്മുടെ ഒരു സെൻട്രിസ്റ്റ് പൊസിഷനിൽ നിൽക്കുമ്പോൾ പരമാവധി എല്ലാ ഗ്രൂപ്പുകളെയും സെൻറ്ററിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യുക എന്നൊരുദ്ദേശമാണ്. നേരത്തെ ഹാദിയയുടെ, അഖില ഹാദിയയുടെ വിഷയം പറയുകയുണ്ടായി. അഖില ഹാദിയ എന്ന പെൺകുട്ടി എടുത്ത നിലപാടിനോടും എല്ലാ മതപരിവർത്തനങ്ങളോടും എനിക്ക് എതിർപ്പാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? മതം മാറി എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊല്ലാൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മതം മാറി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ജീവിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെയാണ് അന്ന് ഒരുപാട് പേര് വിമർശിച്ചു. എനിക്ക് ചില തീവ്ര ഹിന്ദുത്വവാദ ഗ്രൂപ്പുകളിൽ നിന്ന് വധഭീഷണിയൊക്കെ ഉണ്ടായി. ഞാൻ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് ഔദ്യോഗികമായ പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ കാര്യം, ഹാദിയെ എത്ര കാലം അങ്ങനെ പിടിച്ചിടും? ആ കുട്ടി എടുത്ത നിലപാടിനോണ്ടിക്ക് വിയോജിപ്പാണ്. എല്ലാ മതപരിവർത്തനങ്ങളും വേണ്ടാന്ന നിലപാടാണുള്ളത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, മഹാത്മാഗാന്ധിയും മൗലാന അബുൽ കലാം ആസാദും പറഞ്ഞതുപോലൊരു നിയമം വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എത്ര കാലമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ വീട്ടിൽ അടച്ചിടുക? അപ്പോൾ ആ രീ ഇപ്പം നേരത്തെ എൻ ആർ സി സി എ കാര്യം പറഞ്ഞു. ടെക്നിക്കലി പറഞ്ഞാൽ സി എ അല്ല, എൻ ആർ സി സി എ എന്നുള്ള കോമ്പിനേഷനാണ് പ്രശ്നം. അതായത് എൻ ആർ സിയും സി എയും ഒരുമിച്ച് വരുമ്പോൾ എൻ ആർ സി കൊണ്ട് വെളിയിലാക്കപ്പെടുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം സി എയുടെ പ്രൊട്ടക്ഷൻ കൊടുക്കും. ഞാൻ അങ്ങ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ ഉണ്ടാക്കിയ സംഘടനയിൽ നിന്ന്, അയ്യപ്പ ധർമ്മസേന എന്ന സംഘടനയിൽ നിന്ന് ഒരു വർഷത്തോളം സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അല്പം തിരിച്ചു കയറി. ഞങ്ങൾ ഒരുമിച്ച് ധാരാളം പരിപാടികളും മറ്റും ഉണ്ടായിരുന്നു. അതായത് എൻ ആർ സി സി എ വിഷയത്തിൽ പാകിസ്ഥാനി ഹിന്ദുക്കൾ പ്രധാനമാണ്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യണം. പക്ഷേ പാകിസ്ഥാനി ഹിന്ദുക്കളേക്കാൾ പ്രധാനം ഇന്ത്യൻ മുസ്ലിങ്ങളാണ് എന്നുള്ളതിൻ്റെ നിലപാടിനും ഞങ്ങൾ മലപ്പുറത്തൊരു നിരാഹാര സത്യാഗ്രഹമൊക്കെ സംഘടിപ്പിച്ചു. അതിന് ഞാൻ ഉണ്ടാക്കിയ സംഘടനയെന്ന് ഒരു വർഷത്തോളം പുറത്തു നിൽക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. കാര്യം സി എന്നെ അങ്ങനെ എന്താ പറയുക, സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത തീരുമാനമുള്ളവരോടും എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ കഴിയുന്നത്ര വരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് സ്വാമി അയ്യപ്പൻ ജീവിച്ചിരുന്നെങ്കിലും തൻ്റെ സുഹൃത്തായ വാവറിന് വേണ്ടി അല്ലെങ്കിൽ വാവര് സ്വാമിയുടെ സമുദായത്തിന് വേണ്ടി ഈ നിലപാട് എടുക്കുകയുള്ളായിരുന്നു. സി അപ്പോൾ അവിടെയാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രശ്നം എല്ലാവരെയും കള്ളികളിലാക്കി കാണുന്നതാണ്. ഇന്ന കള്ളിയിൽ ഇന്നയാൾ, ഇന്ന കള്ളിയിൽ ഇന്നയാൾ, ഇവർ തമ്മിൽ ഫൈറ്റ്. ഇതിനപ്പുറം കള്ളികളൊന്നും വേണ്ടാന്നല്ല, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ബ്രിഡ്ജ് ബിൽഡേഴ്സ് അഥവാ പാലം നിർമ്മിക്കുന്നവരായി മാറിയാൽ മാത്രമേ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇല്ലെങ്കിൽ എന്നും ഇതൊരു ഗുസ്തി പോലെ, മല്ലയുദ്ധം പോലെ മാറി നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് മാത്രമായിപ്പോകും. രാഹുൽ, ഏതെങ്കിലും ഒരു കള്ളിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളിയിൽ എന്നല്ല, അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കള്ളികളിൽ ചിലപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ട്, അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്, അത്
ഏതെങ്കിലും സംഘങ്ങളുടെ ബോധപൂർവമായ ശ്രമമാണ്. അല്ല, അത് ബ്രാൻഡ് ചെയ്തതല്ല. സി, ഞാൻ അങ്ങനെ ഒരു കള്ളിയിലുള്ള വ്യക്തിയാണ്. എന്നെ പലപ്പോഴും ആൾക്കാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ ഇരുത്താറുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് പറയും, അങ്ങനെ കൊടുക്കരുത്, ഞാനൊരു നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനല്ല. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റാണ് ഞാൻ. ഈ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റായ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ദളിതർക്ക് വേണ്ടി, അല്ലെങ്കിൽ എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗമായ മലയാളികൾക്ക് റൈറ്റിന് വേണ്ടി എസ് സി എസ് ടി കമ്മീഷനിൽ ആദ്യം പരാതി കൊടുത്ത ഒരു നോൺ ട്രൈബൽ ആൾക്കാരൊരാളാണ് ഞാൻ. അഖില ഹാദിയുടെ കേസ് പറയുകയുണ്ടായി, മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്നും മുന്നിട്ട് നിൽക്കുന്ന ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കപട മതേതരത്വം, കപട ദേശീയതയുണ്ട്, അതേപോലെ തന്നെ കപട മതേതരത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമുദായങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, സമുദായത്തിന് അതീതമാണ് എല്ലാമെന്ന്. അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചില ആൾക്കാർ കാണും, ഇല്ലെന്ന് പറയുന്നില്ല, ജെനുവിൻ ലെഫ്റ്റ് ലിബറൽസ് കാണും. പക്ഷേ ഫിറോസ് അങ്ങനെയായിരിക്കും, പല മാധ്യമങ്ങളും അങ്ങനെയായിരിക്കും. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു റൈറ്റ് ലീനിങ് വ്യക്തിയാണ്, വലതുപക്ഷക്കാരനാണ്. സെൻറ്റർ റൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു പാരഡൈമാണ് സ്വത്വത്തിൻ്റെ കാര്യത്തിൽ, മറിച്ച് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് സെൻട്രിസ്റ്റും സെൻറ്റർ ലെഫ്റ്റുമാണ്. ഈ കള്ളികൾ സത്യമാണ്, കള്ളികളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ കള്ളികളിൽ തളച്ചിടപ്പെടാനും കള്ളികൾക്ക് അതീതമായി നിലപാടെടുക്കുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യം ഒരുമിച്ച് പോകുന്നത്. സി, ഇതാണതിൻ്റെ സത്യം. അങ്ങ് അറിയുമ്പോൾ പലർക്കും കൗതുകം ഉണ്ടാവും. ഈ ഗോഡ്സേ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിലൊന്ന്, ഇന്ത്യക്കൊരു കാവി പതാക മാത്രം മതി എന്ന് 1931 AICC കറാച്ചി സമ്മേളനത്തിലെ ഫ്ളാഗ് കമ്മിറ്റി തീരുമാനിച്ചു. അതായത് അവരുടെ പ്രപ്പോസൽ അങ്ങനെയായിരുന്നു. മുസ്ലിം നേതാവായ മൗലാന അബുൽ കലാം ആസാദും ലെഫ്റ്റ് ലിബറലായ നെഹ്റുജിയും അതംഗീകരിക്കുന്നുണ്ട്. അതായത് ഒരു കാവി പതാക, അതിൽ ഗാന്ധിജിയെ സിഗ്നിഫൈ ചെയ്യാനൊരു ചർക്ക, ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇതിനെ മുസ്ലിം സമൂഹത്തിൽ പറഞ്ഞ മൗലാന അബുൽ കലാം ആസാദും അംഗീകരിച്ചു, നെഹ്റുജിയും അംഗീകരിച്ചു. ഇതിനെ ഏറ്റവും എതിർത്തത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്ത് ഈ ത്രിവർണം വേണമെന്ന് പറയുകയും, ഇതാണ് ഞാൻ ഗാന്ധിയെ കൊല്ലാനുള്ള കാരണങ്ങളിലൊന്നെന്നാണ് ഗോഡ്സെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ത്യാഗവും ധീരസന്നദ്ധതയും പിന്നെന്താ ഫലഭൂയിഷ്ഠതയും ആണെന്ന് പറഞ്ഞ് ഇതിനെ മാസ്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, സ്വന്തം ജീവിതം കൊടുത്ത്, ജീവൻ കൊടുത്ത് രാഷ്ട്രപിതാവ് ഉയർത്തിയൊരു നിലപാടിനെയാണ് നമ്മൾ ഇന്ന് കപടമതേതരവൽക്കരിച്ച് ഇതൊന്നും അങ്ങനെയല്ലെന്ന് പറയും. പലരും എന്നോട് അങ്ങും കയറി വന്നപ്പോൾ ചോദിക്കുകയുണ്ടായി, ഈ ജാക്കറ്റ് ഇടുന്നതിൻ്റെ കാര്യം. ഈ ജാക്കറ്റ് ഇടുന്നത് ഒരു രാഷ്ട്രീയമാണ്. ഈ ജാക്കറ്റിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം. 1921 April 13 യങ് ഇന്ത്യ മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട്. പറയുകയല്ല, നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും കോർത്തിണക്കുന്നതായിരിക്കണം നമ്മുടെ കുടി. ഇതിലെ സാഫ്രൺ എന്ന് പറഞ്ഞാൽ പൊതുവെ ധാർമ്മിക് കളേഴ്സ് യൂസ് ചെയ്യുന്നത് സാഫ്രണാണ്. ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, സിഖ്സ്, ജെയിൻ എല്ലാം യൂസ് ചെയ്യുന്നത് അതാണ്. വെള്ള കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളും പാഴ്സികളുമാണ്. പച്ച യൂസ് ചെയ്യുന്നത് മുസ്ലിം സമുദായമാണ്. ഇതാണ് നമ്മുടെ ട്രൈക്കളർ. സി, ഇത് സത്യസന്ധമായി പറയുന്നതിന് പകരം കോൺഗ്രസ്സിലെ തന്നെ ഒരു വലിയ നേതാവ് എന്നോടൊരിക്കൽ പറഞ്ഞു, നീ പറയണ കാര്യമാണ്, നീ പറഞ്ഞതിന് ശേഷം ഞാൻ റെഫർ ചെയ്തു, പക്ഷെ നമ്മളിത് പറയണ്ട. ഞാൻ പറഞ്ഞു, സാറേ, ഒരു രാഷ്ട്രപിതാവ് ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഒരു നിലപാടാണ് ഇന്ന് നിങ്ങൾ ഈ കപട മതേതരത്വത്തിൻ്റെ ഒരു പറയണ്ടെന്ന് പറയും. അപ്പോൾ ഈ സ്യൂഡോ സെക്കുലറിസം ആണെങ്കിലും സ്യൂഡോ നാഷണലിസം ആണെങ്കിലും ശരിയല്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. കാര്യം ഒറ്റ വരി പറഞ്ഞു നിർത്താം. ഏറ്റവും വലിയ ദൈവീക പ്രവൃത്തി, ഏറ്റവും വലിയ വിപ്ലവ പ്രവൃത്തി, ഏറ്റവും വലിയ ആത്മീയ പ്രവൃത്തി സത്യം പറയുക എന്നുള്ളതാണ്. ഈ സത്യം പറഞ്ഞാൽ മാത്രം മതി, ഒരു പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഈ ജാക്കറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്റ്റൈലുകൾ മാറ്റാറുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ജാക്കറ്റിൻ്റെ ഒരു ട്രെൻഡിലേക്ക് വരുന്നത്. കുറച്ച് കാലം മുമ്പ്, 2 വർഷം മുമ്പ് നമ്മുടെ ഈ ശബരിമല വിഷയം കത്ത് നിൽക്കുമ്പോൾ ഈ തലയിൽ കിട്ടുന്ന ബാൻഡായിരുന്നു. അത്തരത്തിൽ ചില ട്രേഡ് മാർക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ രാഹുലിൻ്റെ ചില ഈ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചില സംഭവങ്ങളുണ്ട്. അതൊരു ഒരു രാഷ്ട്രീയം പ്രഖ്യാപിക്കലാണോ അതോ അതൊരു സ്റ്റൈലിൻ്റെ ഭാഗമായി? സ്റ്റേറ്റ്മെന്റാണ്, സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റാണ്. ആ സേവ് ശബരിമല എന്നുള്ളത് ഒരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സി, അത് അതിനെ വിമർശനം വരാം, എതിർപ്പ് വരാം, പക്ഷേ ആ വിഷയം റേസ് ചെയ്യുകയാണ്. ദേശീയ മാധ്യമങ്ങളിലടക്കം വളരെ ശക്തമായ ആ വിഷയം റേസ് ചെയ്യാൻ, പ്രത്യേകിച്ച് അർണബ് ഗോസ്വാമി, ബർഖാദത്ത്, NDTV, റിപ്പബ്ലിക് അടക്കമുള്ള ചാനലുകളിലെല്ലാം പോയി ശക്തമായി ഇത് തന്നെ പറഞ്ഞു. ഇനിയും പലരും അതിൽ കാണാത്തൊരു കാര്യം, യഥാർത്ഥത്തിൽ ശബരിമല യുവതി പ്രവേശനം ആരുടെ അജണ്ടയാണ്? തീവ്ര വലതുപക്ഷത്തിൻ്റെ അജണ്ടയാണ്. കാര്യം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കളമൊരുക്കലാണ്. ഈ ശബരിമല വിഷയം വന്നതിന് ശേഷം ഏറ്റവും മോശം നിലപാടെടുത്ത ആരാണ്? BJP MP ആയ സുബ്രഹ്മണ്യസ്വാമിയാണ്. ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കയറ്റണമെന്നും എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നും പറഞ്ഞ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ്. അങ്ങേക്കറിയാം, എനിക്ക് സംഘത്തിലെ എല്ലാവരോടും വലിയ ബഹുമാനമാണ്. RSSലെ പല വേദികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അവരെ ഇഷ്ടമാണ്. RSSന്റെ വലിയൊരു ശതമാനം നേതാക്കൾക്കും ശബരിമല യുവതി പ്രവേശനം വേണമെന്നായിരുന്നു.
എന്തിന് നികേഷ് സാറിന്റെ പരിപാടിയിലിരുന്ന് ശ്രീ ടി ജി മോഹൻദാസ് അവരുടെ ഇന്റലക്ച്വൽ സെല്ലഡാർ അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചിട്ട് വരെയുണ്ട്. ഇവനെ പോലെ പിന്തിരിപ്പന്മാർ കാരണമാണ് ശബരിമലയിൽ ഒരു പ്രവേശനം നടക്കാത്തത്. നമ്മുടെ രാജേട്ടൻ ഓ ശ്രീ ഓ രാജഗോപാൽ സാർ മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ രഹന ഫാത്തിമയെ ടാഗ് ചെയ്ത് ശബരിമല യുവതികൾ കയറണമെന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ കാരണം അത് അവരുടെയും കുറ്റമല്ല കേട്ടോ, അത് അവരുടെയും വ്യക്തിപരമായ കുറ്റമല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യുവതീ പ്രവേശനം നടന്നു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനൊരു കളമൊരുക്കലാണ്. അതായത് ബി ജെ പിക്ക് മൂന്ന് ഏറ്റവും വലിയ അജണ്ടയാണുള്ളത്. ഒന്ന് 370, രണ്ട് രാമക്ഷേത്രം, അതിനേക്കാൾ വലിയ കോർ അജണ്ടയായിട്ട് വെക്കുന്ന യൂണിഫോം സിവിൽ കോഡാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് ശരിയാണ് എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചൊരു വ്യക്തിയാണ്. ഇതെനിക്കല്ല എന്ന് മനസ്സിലാക്കിയത് സാക്ഷാൽ ആർ എസ് എസിൻ്റെ പൂജനീയ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറെ വായിക്കുമ്പോഴാണ്. ഗുരുജി ഗോൾവൽക്കർ എന്ന് പറയുന്ന ആദ്യകാലത്ത് തീവ്ര സ്വരക്കാരനായിരുന്ന, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞിരുന്ന, 1940കളിൽ ഗാന്ധിയെ മിണ്ടാതാക്കാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും അറിയാമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ, എന്നാൽ കാലം കുറേ പോയപ്പോൾ ഒരു ചേഞ്ച് വന്ന് ഒരു ഗാന്ധിയൻ ലൈനിലേക്ക് വരികയും ഗുരുജി ഗോൾവൽക്കർ 23 ഓഗസ്റ്റ് 1972 എൻ്റെ ഓർമ്മ, അദ്ദേഹം പറയുന്നു ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. യൂണിഫോം സിവിൽ കോഡെന്ന് പറയുന്നത് ഹിന്ദുക്കളിലെ ചിലർക്ക് മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുതലുണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണ കാരണം പറയുന്നൊരു കാര്യമാണ്. ഈ ഏകശിലാത്മകത ഈ രാജ്യത്തെ നശിപ്പിക്കും. അതായത് മുസ്ലിം ലീഗ് എടുക്കുന്നതിനേക്കാൾ കടുത്ത സ്റ്റാൻഡാണ് യൂണിഫോം സിവിൽ കോഡിനെതിരെ ആർ എസ് എസിൻ്റെ ഏറ്റവും പരമാചാരനായ 33 വർഷം സംഘടനയെ നയിച്ച മഹാബ്രാഹ്മണനായ ഈ ഗുരുജി ഗോൾവൽക്കർ സ്വീകരിച്ചത്. പക്ഷേ അവിടെ ഒരു ചലഞ്ച്, ആർ എസ് എസിലെ 99% ആൾക്കാർക്കും ഗുരുജി ഗോൾവൽക്കർ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതായി അറിയില്ല. ഞാൻ ആളുടെ പേരെടുത്ത് പറയുന്നില്ല, ഒന്ന് രണ്ട് പ്രമുഖ നേതാക്കൾ ചർച്ച കഴിഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഗുരുജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് വിഷയമാണ്. ആ കോംപ്ലക്സ് വിഷയത്തെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. രാഹുൽ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ എന്നെ ഈ നിഷ്പക്ഷ നിരീക്ഷകനൊന്നും വിളിക്കരുത്, ഞാനൊരു സവർണ ഹിന്ദു.